പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും രാജ്യവ്യാപകമായി കേന്ദ്ര ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ 45 പേർ അറസ്റ്റിൽ 15 സംസ്ഥാനങ്ങളിലെ 93 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നു കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം പേർ അറസ്റ്റിലായത് 19 പേർ തമിഴ്നാട് 11 കർണാടക 7 ആന്ധ്രാപ്രദേശ് 4 രാജസ്ഥാൻ 2 യുപി തെലങ്കാന എന്നിവിടങ്ങളിൽ ഓരോരുത്തർ വീതവും അറസ്റ്റിലായി എൻഐഎ ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് കേരളത്തിൽ നിന്ന് അറസ്റ്റിലായവരിൽ നസറുദ്ദീൻ എളമരം അടക്കം 8 പേരെ ഡൽഹിക്ക് കൊണ്ടുപോയി തീവ്രവാദ പ്രവർത്തനങ്ങളടക്കം 5 കേസുകളാണ് പിടിയിലായവർക്ക് എതിരെ ഉള്ളത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവരും പിടിയിലായിട്ടുണ്ട് ബിജെപി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സിആർപിഎഫ് റെയ്ഡിന്റെ ഭാഗമായി റെയ്ഡിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എൻഐഎ ഡിജി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു എൻഐഎ അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ 11 പേരെ കൊച്ചി എൻഐഎ കോടതിയിൽ ഹാജരാക്കി ആർഎസ്എസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള അറസ്റ്റാണ് നടന്നതെന്ന് പ്രതികൾ പറഞ്ഞു ആർഎസ്എസിന് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് എൻഐഎയെ ഉപയോഗിച്ചത് എന്നും ഇവർ ആരോപിച്ചു അന്യായമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ എൻഐഎ ഉപയോഗിച്ചിട്ട് ഓപ്പണത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നു സംഘടനയെ നിരോധിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് കരുതുന്നുണ്ടോ രാഷ്ട്രീയപരമായ ആർഎസ്എസിന് ധൈര്യം വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് ഡാനി ഇവരെ എൻഐഎ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ കോടതി നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു സ്വാഭാവികമായി ഇവരെ റിമാൻഡ് ചെയ്യും അത് എത്ര ദിവസത്തേക്ക് എന്നതാണ് അറിയുന്നത് സാധാരണഗതിയിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുന്നത് പക്ഷേ അത് രാജ്യസുരക്ഷ അടക്കമുള്ള പ്രധാന വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് കൊണ്ട് അത് ഒരുപക്ഷെ അത് ദിവസങ്ങൾ നീണ്ടേക്കാമെന്നുള്ള ചില സൂചനകളുണ്ട് എന്തായാലും ഇതിൽ ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷയും എൻഐഎ സമർപ്പിച്ചിട്ടുണ്ട് പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അത് അടുത്ത കോടതിയുടെ പ്രവൃത്തി ദിവസം പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് 11 പ്രതികൾ കേരളത്തിലെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത 11 പേരെ ഇപ്പോൾ കൊച്ചി എൻഐഎ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇവരെ ഇന്ന് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം എൻഐഎയുടെ നീക്കങ്ങൾ അവരെ പ്രത്യേകിച്ച് അവരുടെ കസ്റ്റഡി അപേക്ഷ അടക്കം പരിഗണിക്കുന്ന ദിവസം വരെയും കൊച്ചിയിലെ കാക്കനാടുള്ള ജില്ലാ ജയിലിൽ തന്നെയായിരിക്കും അവരുണ്ടാവുക പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്ര സേനയും അടക്കം ഇപ്പോഴും ഇവിടെ കോടതി പരിസരത്ത് തുടരുകയാണ് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് പ്രതികൾ നേരത്തെ കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത് ആർഎസ്എസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളാണ് രാഷ്ട്രീയപരമായി പോപ്പുലർ ഫ്രണ്ടിനെ നേരിടാൻ കഴിയാത്തത് കൊണ്ട് നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണിതെന്നും ഈ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നാലും ഇപ്പോൾ കോടതി നടപടികൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം ഇത് റിമാൻഡ് ഒരു ദിവസത്തിന്റെ കാലാവധി എല്ലാം തന്നെ വ്യക്തമാകും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അത് കോടതിക്ക് പുറത്തേക്ക് എത്തിയിട്ടില്ല നേരത്തെ നമ്മൾ അത് പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ രാജ്യസുരക്ഷ അടക്കം ബാധിക്കുന്നതായ കാര്യങ്ങൾ വകുപ്പുകളെല്ലാം തന്നെ ഇതിൽ പെടുന്നുണ്ട് ഇതിൽ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുതിർന്ന നേതാക്കളടക്കം ദേശീയ സംസ്ഥാന നേതാക്കളടക്കമുള്ളവരെ ഇന്ന് രാവിലെ തന്നെ ഡൽഹിയിൽ എത്തിച്ചിരുന്നു നസറുദ്ദീൻ എളമരം അടക്കമുള്ള നേതാക്കളെയും രാവിലെ ഡൽഹിയിൽ എത്തിച്ചിരുന്നു കേരളത്തിലെ ഡൽഹിയിൽ എടുത്തിരിക്കുന്ന കേസുകളിൽ എട്ട് പേർ കേരളത്തിൽ നിന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കർണാടകത്തിലും തമിഴ്നാട്ടിലും രജിസ്റ്റർ ചെയ്തിരുന്ന കേസുകളിൽ 3 പേർ വീതവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെല്ലാം തന്നെ ഇന്ന് രാവിലെ എൻഐഎ നടത്തിയ പരിശോധന പ്രത്യേക പരിശോധനയിലാണ് ഇന്ന് ഇവരെല്ലാം തന്നെ തരികയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഉണ്ടായത് പുലർച്ചെ അതി രഹസ്യമായി നടത്തിയ നീക്കമായിരുന്നു കേന്ദ്രസേന മാത്രമായിരുന്നു ആ സമയത്ത്
എൻ ഐക്ക് ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ വളരെ സുരക്ഷിതമായ നീക്കത്തിലൂടെയാണ് ഈ നേതാക്കളെ അടക്കം 25 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. ഇപ്പോൾ കേരളത്തിലെ കേസുകളിൽ പ്രതിയായ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിലെ 11 പേരെയാണ് കേരളത്തിൽ ഇതിൽ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരെയാണ് ഇപ്പോൾ കൊച്ചിയിലെ എൻ ഐ കോടതിയിൽ ഹാജരാക്കിയത്, വൈകിട്ടോടെ ഹാജരാക്കിയത്. കോടതി നടപടികൾ അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അഭിലാഷ്, ഇപ്പോൾ ഈ കണക്കുകൾ അനുസരിച്ച് 19 പേർ ആണ് അറസ്റ്റിലായത്. ഇതിൽ 11 പേരെയാണ് ഇപ്പോൾ എൻ ഐ എ കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ 11 പേരെയാണ് ഇപ്പോൾ എൻ ഐ എ കോടതിയിലേക്ക് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവരുടെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇതിന് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ നടക്കുന്നത്. ഇവിടുത്തെ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേരളത്തിലെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എൻ ഐ യൂണിറ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിലെ പ്രതികളാക്കപ്പെട്ടവരാണ് ഇവരെല്ലാവരും തന്നെയും. ഇവരെയും ഇന്ന് പല ഭാഗങ്ങളിലായി നടത്തിയ പരിശോധന, സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലെ അടക്കം നടത്തിയ പരിശോധനയിലാണ് ഇവരെല്ലാവരെയും പിടികൂടുകയും ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ആ പ്രതികളെ മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്നിട്ട് കൊച്ചിയിൽ ഓഫീസിൽ അവരെ ചോദ്യം ചെയ്യുകയും ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയും തുടർന്ന് ഇവിടേക്ക് എൻ ഐ എയുടെ കൊച്ചിയിലെ കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് ഡൽഹിയിലും അതോടൊപ്പം തന്നെ കർണാടകത്തിലും തമിഴ്നാട്ടിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത അതാത് സംസ്ഥാനത്തെ എൻ ഐ യൂണിറ്റുകളാണ് അവരുടെ കോടതി നടപടികൾ നോക്കുന്നത്. ഇതനുസരിച്ചാണ് 8 ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലും 3 വീതമുള്ളവർക്കെതിരെ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ പ്രതികളായവരുടെ പ്രതികരണത്തിൽ മുഴുവൻ RSS എന്ന ഒരൊറ്റ പ്രതികരണം മാത്രമാണ് കേൾക്കുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിനിധിയും ഇത് മാത്രമാണ് ഉന്നയിക്കുന്നത്. അതായത് ഇതിനെ ഈ നിലയിൽ രാഷ്ട്രീയമായി മാത്രം, അല്ലെങ്കിൽ അതിനെ മറ്റൊരു മതപരമായ ലേബൽ കൂടി നൽകുക എന്നുള്ളതാണോ ഇപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ശ്രമം? മറ്റ് നിരവധി മുസ്ലിം സംഘടനകളൊക്കെ RSSനെ രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ എതിർക്കുന്നവർക്കൊന്നും ഇത്തരത്തിൽ നടപടി നേരിടേണ്ടി വരുന്നില്ല എങ്കിൽ പോലും. അഭിലാഷ്, ഇതിൽ ഈ RSSനെ മാത്രം തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ നേതാക്കളെ അടക്കം കോടതി നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവരെ അത് അവരുടെ വാഹനങ്ങളിലേക്ക്, അതായത് സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കൂടിയുള്ള വാഹനങ്ങളിലേക്ക് ഇവരെ മാറ്റുകയാണ്. അതിനുശേഷം ഇവരെ ഇവിടേക്ക് കാക്കനാട ജയിലിലേക്ക് നീക്കാനും അവിടേക്കാണ് മാറ്റുന്നത്. എന്തായാലും അഭിലാഷ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും തന്നെ RSSനെ, അതായത് ഇവിടുന്ന് വാനിൽ നിന്ന് ഇവരിറങ്ങുമ്പോൾ ആദ്യ പ്രതികരണം തന്നെയും RSSന് നേർക്കുള്ളതായിരുന്നു. RSSനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻ ഐ എ നടപടിയെന്നും ഇതിനെ അത് ആ രീതിയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നും RSSനെ രാഷ്ട്രീയമായി നേരിടാൻ പോപ്പുലർ ഫ്രണ്ടിനെ നേരിടാൻ RSSനെ കഴിയാതെ വന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ മാത്രമാണ് ഇതെന്നുമാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കോടതി നടപടികൾക്ക് ശേഷം ഇവരെ ജയിലിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് പോവുകയാണ് പ്രതികരണത്തിലേക്ക്. ഇതൊന്നും കൊണ്ടും പോപ്പുലർ ഫ്രണ്ടിനെ നിങ്ങൾക്ക് തടയാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷ ഇന്ത്യയിൽ അതിശക്തമായ മൂവ്മെന്റ് നേരത്തെ നടത്തിയ പ്രതികരണത്തിന്റെ സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രതികരണങ്ങൾ ഉള്ളത്. പോപ്പുലർ ഫ്രണ്ടിനെ തകർക്കാൻ കഴിയില്ല, അതിന് പകരം കേന്ദ്ര ഏജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ട്, ഫാബ്രിക്കേറ്റഡ് കേസുകൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ കോടതിയിൽ വരുന്നത് വരെ എന്താണ് ഒഫൻസ് എന്നോ എന്തിനാണ് അറസ്റ്റ് എന്നോ പറഞ്ഞിട്ടില്ല. വളരെ നിഗൂഢമായിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. RSSന് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ നേരിടാൻ കഴിയില്ല, ജനങ്ങളോട് പറയാൻ കഴിയില്ല. ആ പറയാൻ കഴിയാത്തത് കൊണ്ട് അവര് കേന്ദ്ര ഏജൻസിനെ, സഞ്ജീവ് ഭട്ടിനെ കുടുക്കിയതുപോലെ, RB ശ്രീകുമാറിനെ കുടുക്കിയതുപോലെ, ടീസ്റ്റ സെറ്റിൽവാദിനെ ജയിലിൽ അടച്ചതുപോലെ RSSനെ വിമർശിക്കുന്ന മുഴുവൻ ആളുകളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ വില പോവില്ല. ഇന്ത്യയിലെ ജനങ്ങൾ മതേതര വിശ്വാസികളാണ്. കോടതി പരിഗണിക്കുകയും ചെയ്യും. എൻ ഐ എ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള അപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇവരെ നീക്കുകയാണ്. എറണാകുളം ജില്ലാ ജയിലിലേക്കാണ് മാറ്റുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അഭിലാഷ്, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 11 പേരെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഇവരെ ഇപ്പോൾ
എറണാകുളം ജയിലിലേക്ക് മാറ്റുകയാണ്. ഇവരെ എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്? അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുന്നുണ്ടോ? അഭിലാഷ്, ഇരുപത് പത്ത് അതായത് അടുത്ത മാസം 20-ാം തീയതി വരെയാണ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത മാസം രാജ്യവ്യാപകമായാണ് ഇന്ന് PFI പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 45 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് NIA അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിരുന്നു. കേരളത്തിൽ മാത്രം 19 പേർ ആണ് അറസ്റ്റിലായത്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരെയാണ് കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇതിൽ 8 പേരെ ഡൽഹിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് വിവരം. അതേസമയം 11 പേരെ NIA കോടതിയിൽ ഹാജരാക്കി അവരെ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളിലും നേതാക്കളുടെ വസതികളിലും ആയിരുന്നു രാജ്യവ്യാപകമായി അപ്രതീക്ഷിതമായ റെയ്ഡ് നടന്നത്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ അറസ്റ്റിലായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് നാളെ